നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ എല്ലാ മേഖലയിലും സ്ഥാനാർത്ഥികൾ അവസാനഘട്ട പ്രചാരണങ്ങളുമായി തിരക്കിലാണ്. ഈ ഒരു സമയത്ത് പരസ്പരമുള്ള വെല്ലുവിളികൾക്കും യാതൊരു കുറവുമില്ല. പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട്, ഓരോ വിഷയത്തിൽ പഴിചാരിക്കൊണ്ട് രംഗത്തുണ്ട്. ഇപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനാണ് രംഗത്ത് വരുന്നത്. മുഖ്യമന്ത്രി കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണെന്നാണ് സതീശൻ്റെ വാക്കുകൾ. കരുവന്തൂർ കേസിൽ ഏറ്റവും പാവപ്പെട്ടവരുടെ പണമാണ് അടിച്ചു മാറ്റിയത്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കരുവന്തൂർ ബാങ്കിലെ കൊള്ളക്കാരെ മുഴുവൻ സംരക്ഷിച്ചതെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബി ജെ പിയെ ഭയന്നാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത്. ബി ജെ പിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ 35 ദിവസമായി ആക്രമണം നടത്തുന്നത്. മോദിയെ വിമർശിക്കാതിരിക്കാനുള്ള വഴികളാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. 2022 കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ് നടന്ന സമയത്ത് അവിടെ പങ്കെടുത്ത ദേശീയ നേതാക്കളെല്ലാം ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ചിട്ടും പിണറായിയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിമർശനവും ഉണ്ടായില്ല. അന്ന് മോദിയെയും ബി ജെ പിയെയും വിമർശിക്കാത്ത ഏക സി പി ഐ നേതാവ് പിണറായിയായിരുന്നു. അദ്ദേഹം ഭയത്തിലാണ്. ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട് കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാരെന്ന്. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. വലിയ കൊമ്പത്തെ ആളാണ്, എന്നാൽ മനസ്സ് മുഴുവൻ പേടിയാണെന്നാണ് സതീശൻ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചിട്ടുള്ളത്. ബി ജെ പി നടത്തുന്ന വർഗീയ ധ്രുവീകരണം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും നടത്തുന്നത്. കേരളത്തിൽ ബി ജെ പിക്ക് ഒരിടം നൽകാനാണ് സി പി എം ശ്രമമെന്നും സതീശൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്ന പരാതികൾ പരിഗണിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗവർണർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമായോ നിയമപരമായോ നേരിടണം. ഗവർണറെ ആരും തടയാൻ പോയിട്ടില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഇലക്ട്രൽ ബോണ്ട് പ്രകാരം കോൺഗ്രസിന് പണം നൽകിയവരെല്ലാം സി പി എമ്മിനും പണം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടവരും ഏർപ്പെടാത്തവരും അവരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട്. കരാറുള്ള കമ്പനികളിലെ ജീവനക്കാർ നൽകിയ മൊഴി അനുസരിച്ച് അവർക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല എന്നാണ്. ഒരു സേവനവും നൽകാത്തവർ എങ്ങനെയാണ് പണം നൽകുന്നതെന്നും സതീശൻ ചോദിച്ചു. എന്നാൽ അതിനുള്ള മറുപടിയും പിണറായി വിജയൻ കൊടുത്തു. നുണയ്ക്ക് സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കിട്ടുമെന്ന് പരിഹസിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നത്. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി പറയുന്നയാളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പലരും ധരിച്ചിട്ടുള്ളത്. പക്ഷേ അടുത്ത കാലത്തായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ തരം താഴ്ന്ന നിലയിലാണെന്നും വസ്തുതാ വിരുദ്ധമാണെന്നാണും കേരളത്തിൽ ബോധ്യമായി വരികയാണെന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. സതീശനെ പോലൊരാൾ പച്ചക്കള്ളം പറയുമെന്ന് ആരും പ്രതീക്ഷിക്കില്ലല്ലോ. കാരണം പ്രതിപക്ഷ നേതാവല്ലേ, കള്ളം നാടിന് മുൻപാകെ പറയുമോ? പക്ഷേ നുണയ്ക്കൊരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ല, പ്രതിപക്ഷ നേതാവിന് ഒന്നാം സമ്മാനം തന്നെ കിട്ടും. അടുത്ത ദിവസം അദ്ദേഹം പറയുകയാണ് ഇലക്ട്രൽ ബോണ്ട് അത് സി പി എമ്മും വാങ്ങിയിട്ടുണ്ടെന്ന്. എന്തൊരു പച്ച നുണയാണെന്നതാണ് മുഖ്യമന്ത്രിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ.